പക്ഷെ അപ്പോൾ ഈ ഗെയിം പ്ലേയില് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഗിൽഡ് ഏതാണെന്ന് വെച്ചാൽ KMC പിന്നെ ഡ്രാക്കോയൊക്കെ എല്ലാത്തിനും തന്നെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പ്ലേയേഴ്സാണ്. തൊട്ടപ്പുറത്തുള്ള സെക്കൻഡ് ലൈറ്റൊക്കെ കിട്ടിയത് KMC കിച്ചാണ്. തൊട്ടപ്പുറത്ത് പിന്നെ നമ്മൾ അടിച്ചിട്ടത് വൈലറ്റ് ക്രിമിനലായ വാസ്കോ എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. നിങ്ങൾ ഗോകഫിൻ്റെ ചാനലൊക്കെ ചെക്ക് ചെയ്ത് തന്നെ അറിയാം, വേറെ ലെവലിലെ യൂട്യൂബേഴ്സാണ്. നമ്മൾ അവരടിച്ചിടുന്ന ഒരു അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ അടിച്ചിടും ഗൈസ്, അടിച്ചിടുന്ന പ്രതീക്ഷയാണ്. നമ്മൾ ഈ കളി അടിപൊളിയാകുന്ന സൈറ്റ് തോറ്റിട്ടുണ്ട്, പക്ഷെ അടുത്ത കളി വേറെ ലെവലായി അവന്മാരെ അലക്കിടുന്നതാണ്. പവർ റൗണ്ട് റൗണ്ട് ഇതിന് വേണ്ടതൊക്കെ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭയം അവസാനം വേറെ ലെവലിൽ ഒരു കിട്ടിക്കാച്ചു കിട്ടിക്കുക എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇറ്റ്സ് മീ മാക്സ് ഗെയിമേഴ്സ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തെ ബെല്ലൊക്കെ ഇട്ട് അടിക്കുകയാണ്, നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്പൊ വരുന്നതാണ്. അപ്പം നമ്മുടെ ഷെയർ ബട്ടൺ ഇട്ട് അടിക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കേണ്ട വീഡിയോ തന്നെയാണ് ഇത്. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് ഗിൽഡ് ഏതാണ് വെച്ചാൽ KMC ആയിരുന്നു. KMC ആയിട്ട് ഇതിർ ടീം വന്നുണ്ട്. നമ്മൾ കുറേ തന്നെ ഫ്രണ്ട്സ് ആക്കാൻ നോക്കിയെങ്കിലും തീരെ ഫ്രണ്ട് ആകാൻ ശ്രമിക്കാത്തൊരു പ്ലേയേഴ്സാണ്. എന്താണോ ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ റാങ്ക്ഡ് ആയതുകൊണ്ടാണ് കാരണമാണ് തോന്നുന്നത്. ഗൈസ് റാൻഡമായി കിട്ടിയത് KMC കിച്ചു, പിന്നെ വൈലറ്റ് ക്രിമിനൽ ബണ്ടിലൊക്കെ ഉള്ളത് നിങ്ങൾ ഗോകഫിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പ്ലെയറാണ്. കേരളത്തിൽ തന്നെ ആ കുടിരു ഉള്ള ബണ്ടിലാണ് ഒരുത്തനാണ് ഈ വൈലറ്റ് ക്രിമിനലൊക്കെ കേരളത്തിൽ തന്നെ. പിന്നെ ഇന്ത്യയിൽ തന്നെ ഒരു അഞ്ചാറ് പേർക്ക് കൂടിപ്പോയാൽ തന്നെ ഉണ്ടെങ്കിൽ ഭാഗ്യം വയ്ക്കാം. അല്ലാണ്ട് അത്ര റയറായിട്ടുള്ള പ്ലേയേഴ്സാണ്. രണ്ട് മൂന്ന് നാല് പേരും അവർ യൂട്യൂബേഴ്സാണ്, വേറെ ലെവലിൽ പ്ലേയേഴ്സാണ്. KMC എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ല. ഏകദേശം ഈ കളി നമ്മൾ വേറെ ലെവലായി പോകുന്ന പ്ലേയാണ്. നമ്മൾ M18 ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ M18 രണ്ടും ഒരു ഗ്ലൂ ആളൊക്കെ എടുത്ത് സെറ്റായി കയറി പോകുന്ന പവറിലാണ് നിൽക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റിലാണ് നിൽക്കണം, അടിച്ച് കിട്ടാനുള്ള മൈൻഡ് സെറ്റിലാണ് നിൽക്കണം, വേറെ ലെവലായി അടിക്കാനുള്ള മൈൻഡിലാണ് നിൽക്കണം. അവരെ കണ്ടാൽ മതി അടിച്ച് ഭൂഷണൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സ് ആക്കാനാണോ എന്ന് നോക്കണമെന്നില്ല ഗൈസ്. നമ്മൾ ഫ്രണ്ട് ആക്കാനൊന്നും നോക്കണമില്ല, ഫ്രണ്ട് ആക്കാൻ നോക്കിയതിനെ തന്നെ മനസ്സിലായി അല്ലെങ്കിൽ അടിച്ച് പൊളിക്കണം അവന്മാരി. നമ്മൾ ഫ്രണ്ട് ആക്കാൻ നോക്കിയിട്ട് എന്തിനാണ്, നമ്മൾ അടിച്ചിടുന്ന മൈൻഡ് സെറ്റിലാണ് നമ്മൾ കയറി ചെല്ലണം. അപ്പോൾ എനിമീസിനൊന്നും കാണാനില്ല, അവന്മാരി കയറി വരാണെങ്കിൽ തല്ലടിച്ച് പൊളിക്കുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇറങ്ങി നിന്ന് അടിക്കാന്ന് വെച്ചാൽ അവന്മാരി രണ്ടുപേരും മൂന്ന് നമ്മുടെ അതിൽ ഒരുത്തൻ നോക്കായിട്ടുണ്ട്. നമ്മൾ അടിച്ചട മൈൻഡ് സെറ്റിലാണ് പറഞ്ഞ സ്ഥിതിക്ക് അടിക്കാനുള്ള ഇതിൽ നമ്മൾ കയറി ചെല്ലാണ്. അപ്പോൾ നമുക്ക് M18 ഒക്കെ എടുത്ത് റീലോട്ടിക്ക് സെറ്റായി പോകുകയാണെന്ന് വെച്ചാൽ ജനലൊക്കെ ചാടി നമ്മളങ്ങോട്ട് എന്താണ് ഒളിച്ചിരിക്കണം ഞാൻ. അപ്പോൾ നമ്മൾ അടിച്ചിടുന്നത് നേരെ വന്ന ഒരു വൺ ടാപ്പ് കയറിയിട്ടുണ്ട്. വൺ ടാപ്പ് അല്ല, ഒരു ഹെഡ് ഷോട്ട് കയറി KMC കിച്ചു ഇതേ ഓടി വരുന്നുണ്ട്. ഇതേ നമ്മൾ നോക്കാക്കിയിട്ടിട്ടുണ്ട്. മറ്റേ M18 ട്രാക്കോ M18 എന്നാണ് നമ്മൾ നോക്കാക്കിയത്. വിഷമകരമായ സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ നോക്കാക്കി മുന്നിൽ മെഡിക്കിറ്റ് കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ സി മാച്ച് അന്തസ്സായി തോൽക്കാനുള്ള പ്രതീക്ഷയോടെ തോറ്റിരിക്കുന്നതുകൊണ്ട് ഗൈസ് നമ്മൾ ഡിഫീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 3-0. ഈ രണ്ട് മൂന്ന് കളി നമ്മൾ ഫ്രണ്ടാക്കാൻ നോക്കിയതിൻ്റെ പരിശ്രമത്തിൽ കാൽ നമ്മൾ തോറ്റിരിക്കുന്നതാണ്. അപ്പോൾ ഈ കളി നമ്മൾ വേറെ ലെവലാവണമെന്ന് വിചാരിച്ചതുപോലെ നമ്മൾക്ക് വേറെ ലെവലാവണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ രണ്ട് ഒരു MP40 മാക്സ് ആയത് എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലൂ ആൾ എടുത്തിട്ടുണ്ട്. കിട്ടാണെ തല അങ്ങോട്ട് പൊട്ടിച്ചിടണം ഗൈസ്, നമ്മളറിയാൻ പാടില്ലാണ് തോന്നണം. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് വൈപ്പ് വരുന്ന പ്ലെയേഴ്സാണെന്ന് അറിയാൻ പാടില്ല KMC. ഏശി വരട്ടെ പിള്ളേർ വരട്ടെ, അധികം ഡയലോഗ് അടിച്ച് മാസ് കാണിക്കുന്നില്ല ചേട്ടൻ. അപ്പോൾ മിസ് നമുക്ക് കയറി ചെല്ല. അപ്പോൾ നമ്മുടെ MP40 മാക്സ് ആയിക്കി വെച്ചിട്ടുള്ള പവർ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ അതിനെ കയറി ചെല്ലാണ്. എങ്ങോട്ടാണ് ഒളിച്ചിരിക്കണം ബൈക്ക്? അപ്പം നമ്മൾ നേരെ തന്നെ റഷ് ചെയ്ത് കളിക്കാൻ പോകണം. അപ്പോൾ റഷ് ചെയ്ത് ആ സ്റ്റെപ്പും പടിയൊക്കെ ഇറങ്ങി നമ്മൾ നേരെ അവന്മാരുടെ തല അവരുടെ മറ്റേ കാട്ടിൽ പോയി അടിക്കണ പുലിമടലിൽ കയറി അടിക്കാൻ പോകണം ഗൈസ്. വേറെ ലെവലായിട്ടുള്ള ഗെയിം പ്ലേസൊക്കെയാണ് നമ്മളിപ്പോൾ കാഴ്ച വയ്ക്കാൻ പോകുന്നത്. ഇതേ നമ്മൾ അവിടെ ഇരുന്ന് ഇതേ നമ്മുടെ പിന്നീട് നല്ല അടിക്കിട്ടത് ഗൈസ്, നമ്മൾ ചത്ത് പോയില്ല ഗൈസ്, നമ്മൾക്ക് ചാവില്ല ഗൈസ്. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മൾ ഗ്ലൂവാളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മറ്റവനെ അടിച്ചത് അവനും ഗ്ലൂവാളിട്ടുണ്ട്. അവനും ഹീലിയാണ് തോന്നണം, ഞാനും ഹീലിയാണ് ഗൈസ്. ഏകദേശം കയറി വരുന്നുണ്ട്. നമ്മുടെ MP40 മാക്സ് പവർ ഉണ്ടോ ഗൈസ്? അടിപൊളിയായിട്ടുള്ള നമ്മൾ നോക്ക് എടുത്തിട്ടുണ്ട്. ഇതേ വൈലറ്റ് ക്രിമിനൽ ബണ്ടിൽ വന്നിട്ട് അടിപൊളി ഓ മാസ് മരികായിട്ടുള്ള ഹെഡ് ഷോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വേറെ
ലെവലാണ് ഗൈസ്. നമ്മൾ സീനാണ് ഗൈസ്, നമ്മൾ സീനാണ്. അപ്പോൾ നമുക്ക് രണ്ട് നോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ ആദ്യം തന്നെ ഇത് ചേർക്കാം, വേറെ ലെവലായിട്ടുണ്ട് ആ മാസം സാധനം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കളി ജയിക്കുകയാണോ എനിക്ക് അറിയാൻ പാടില്ല. രണ്ടുപേരും നോക്കാണ്. ഓ ഗൈസ് ഒരു ഹെഡ് ഷോട്ടൊക്കെ കയറി, വേറെ ലെവലാണ്. നമ്മൾ അന്തസ്സായിട്ട് അപ്പോൾ തോറ്റിരിക്കുന്നതാണ്. നമ്മളപ്പോൾ അവരെ സെറ്റാക്കാൻ ലോബിയിൽ വിളിച്ച് കയറ്റണം എന്നൊക്കെയാണ് പ്രതീക്ഷ. നമ്മുടെ ഗെയിം പ്ലേസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ലോബിയിൽ വിളിച്ച് കയറ്റാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. നമ്മളപ്പോൾ ഈ കളിയെ തോറ്റിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറം ബെല്ലിൽ കിട്ടിട്ടിരിക്കണേ, പവറാവും ഗൈസ്. ഞാൻ എനിക്ക് ലോബിയുടെ കുറച്ച് ക്ലിപ്സ് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് കണ്ടിട്ട് പോവാം ഗൈസ് എല്ലാവർക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും.